Hi friends, ellarkkum pudhiyoru video like swagatham. Appo innu njan sardosiyum kondu cheyan pattuna oru adivol design aayittanu vannirikkunnathu. Appo ariyathillatha aalkarkku vare cheyan pattuna reethiyilulla oru design aanu. Appo namukku idu enganeya cheyyunnennu nokkam. Adinu munpu namukku indha endokke saadhanangalaanu aavashyamullathu nokkam. Appo idinayittu njan eduthirikkunnathu antique shadeilulla beads aanu eduthirikkunnathu. Appo adu centerle kodukkan vendittu korchu valiya beads eduthittundu. പിന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഷുഗർ ബീഡ്സ് പോലെ അത്രയും ചെറിയ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ആൻറ്റിക് ഷെയ്ഡിൽ തന്നെ വരുന്ന സർദോസി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല ഇതിൻ്റെ നെക്ക് പോർഷൻ മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു നെക്ക് പോർഷനിലേക്ക് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ബോട്ട് നെക്കാണ് വരുന്നത് അപ്പോൾ മൂന്ന് ഇതളുകൾ വരുന്ന ഒരു ഫ്ലവറാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ കുനുകുനാ പേൾ അതിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അറിയാത്ത ആൾക്കാർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ ഇനി നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം ഇത് ചെറിയൊരു പീസ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതിൻ്റെ ആ ഒരു നെക്ക് പോർഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് എത്ര ഇഞ്ച് ഇപ്പോൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടേക്ക് ഫസ്റ്റ് നമ്മൾ ആ ഒരു വലിയ പേൾ നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ട് അപ്പം അത് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മളൊന്ന് തുന്നി കൊടുക്കുക അതിനുശേഷമാണ് നമ്മൾ സർദോസി ചെയ്യുന്നത് അപ്പം മൂന്ന് ഇതളുകൾ മാത്രമേ അതിലേക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഏകദേശം ഒരു ചെറിയ ഒരളവിൽ നമ്മൾ സർദോസി കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പോർഷനിൽ ഇതള ആവുന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്കിങ്ങനെ ഫുള്ള് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫുള്ള് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ഫ്ലവറാണ് വരുന്നത് അപ്പോൾ ഫ്ലവർ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബീഡ്സ് അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇതാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പിക്ചർ വരുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലീവിൽ വർക്കൊന്നും വരുന്നില്ല നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആൻറ്റിക് ഷെയ്ഡ് വന്നു കഴിയുമ്പം നല്ല രസമാണ് കാണാനായിട്ട് അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനിയും പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്